നമസ്കാരം. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്ന് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി. ഒന്ന്, സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കഴിയുന്ന രാജ്യവിരുദ്ധ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷും മന്ത്രി തോമസ് ഐസക്കും തമ്മിൽ ആത്മബന്ധമാണെന്ന്. അതിന് തെളിവുകളൊന്നും സുരേന്ദ്രൻ പുറത്തുവിട്ടില്ല. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഉത്തരവാദിത്തമില്ലാത്ത ഒരു പ്രസ്താവന സുരേന്ദ്രൻ ഇറക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. മറ്റൊന്നുകൂടി സുരേന്ദ്രൻ പറഞ്ഞു, കിഫ്ബിയിൽ സ്വപ്നയുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്ന്. കിഫ്ബി വലിയ വിവാദമായിരിക്കുന്നു, കിഫ്ബി ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് എന്ന് സി എ ജി കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് സി എ ജി? നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പോലെ, കോടതികൾ പോലെ, പി എസ് സി പോലെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ സ്വയംഭരണാധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് സി എ ജി, അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഈ പ്രസ്ഥാനത്തിൻ്റെ ചുമതല യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പരിശോധിക്കുകയാണ്. രാജ്യത്ത് നിലവിലുള്ള നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണോ, ഭരണഘടനയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണോ ഇവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് എന്ന് മാത്രമാണ് സി എ ജി പരിശോധിക്കുന്നത്. സർക്കാരിൻ്റെ നയം പരിശോധിക്കേണ്ട ചുമതല സി എ ജിക്കില്ല. എന്നാൽ സർക്കാരിൻ്റെ ഓരോ സാമ്പത്തിക ഇടപാടുകളും നിയമത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് സി എ ജി ഉറപ്പുവരുത്തും. ആ സി എ ജി പറയുന്നു, ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി എന്ന പ്രസ്ഥാനം വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമൊക്കെ പണമെടുത്തുന്നത്. അത് പുറത്തു വരുന്നതിന് മുൻപ് ആദ്യമേ പുറത്തുവിട്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് തോമസ് ഐസക് എന്ന പരാജയപ്പെട്ട ധനമന്ത്രി. കേരള ചരിത്രത്തിലെ ഏറ്റവും ദൂർത്തനായ, കേരള ചരിത്രത്തിലെ ഏറ്റവും പരാജയപ്പെട്ട സാമ്പത്തിക മന്ത്രിയായിരിക്കും തോമസ് ഐസക്. ഈ നാടി കഴിഞ്ഞ 4 വർഷം കൊണ്ട് വാരിക്കൂട്ടിയ കടം മറ്റൊരു സംസ്ഥാന സർക്കാരിനും അവകാശപ്പെടാൻ കഴിയാത്തതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്, കിഫ്ബിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയ്ക്കും ലെൻസിനും കീഴിൽ വരുമെന്നാണ്. അതെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ, അവർ രാഷ്ട്രീയം കലർത്തി എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ അവർ പിന്നോട്ട് പോകുന്നേയില്ല, മുമ്പോട്ടാണ്. ഒരിക്കലും നനച്ചിരിക്കാതെ, അഴിമതി ആരോപണം പോലുമില്ലാതെ ഒരു ക്രയവിക്രയ പദ്ധതിയിലേക്ക് ഇ ഡി ഇറങ്ങുന്നു. ഇ ഡിയുടെ പണി എന്താണെന്നറിയാമോ? ക്രമവിരുദ്ധമായ, നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തുകയാണ്. ഇപ്പോൾ സി എ ജി പറയുന്നു, ഇവിടെ ക്രമവിരുദ്ധവും നിയമവിരുദ്ധവുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നെന്ന്. സി എ ജിയുടെ ഓഡിറ്റിങ്ങിനെ ചെറുക്കുന്നു, ആ നിർബന്ധിത ഓഡിറ്റിംഗ് പറ്റില്ല എന്ന് പറയുന്നു. ഈ വോളണ്ടിയർ ഓഡിറ്റിങ്ങിൽ പോലും മയം കലർത്താൻ ശ്രമിക്കുന്നു. എന്നിട്ടും സി എ ജി കണ്ടെത്തുന്നു, ഇത് ഭരണഘടനാ വിരുദ്ധമായ ഇടപാടാണെന്ന്. 5 നയാ പൈസ ഇല്ലാതെ ശകലം പണം മാത്രം കൊടുത്തിട്ട് ഒരു സംവിധാനമുണ്ടാക്കി, ഒരു കമ്പനിയാക്കി, സർക്കാർ ഗ്യാരണ്ടിയിൽ കോടിക്കണക്കിന് രൂപ കടമെടുത്ത് ധൂർത്തടിക്കുന്നതിനുള്ള ഒരു പദ്ധതിയായിരുന്നു കിഫ്ബി. സാമ്പത്തിക വൈദഗ്ധ്യമില്ലാത്തത് കൊണ്ട് പേരുമുതൽ അങ്ങോട്ട് പോകുന്ന ഓരോ പ്രക്രിയയിലും ജനം നിശബ്ദമായിരിക്കുമെന്ന് കരുതി 5 കൊല്ലം കൊണ്ട് ഈ നാട് ഇല്ലാതാക്കാനിട്ട പദ്ധതിയാണ് കിഫ്ബി. അതിൻ്റെ പേരിൽ ഒരു സിഇഒയും, അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന ഒരു സിഇഒ, അനേകം ജീവനക്കാർ, അനേകം ആഡംബര വാഹനങ്ങൾ, അങ്ങനെയാണ് ധൂർത്തു തുടരുന്നത്. ഇ ഡി പരിശോധിക്കുകയാണ്, നിയമപരമായാണോ ഭരണഘടനാപരമായാണോ ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഓഡിറ്റിങ്ങിനെ വിസമ്മതിക്കുന്നത്, എവിടെ നിന്നാണ് പണം ഇങ്ങോട്ട് എത്തുന്നത്, ഈ പണം ചെലവഴിക്കുന്നത് നിലവിലുള്ള നിയമങ്ങൾക്ക് അനുസൃതമായാണോ? കേരളത്തിലെ മുഴുവൻ ചാനലുകൾക്കും കിഫ്ബിയുടെ പ്രത്യേക പരിപാടിയുണ്ട്. ഇടയ്ക്കിടെ 15 മിനിറ്റും അരമണിക്കൂറുമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രത്യേക പരിപാടി, ചാനൽ അവതാരകർ തന്നെയാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ജനപ്രതിനിധികൾ പലപ്പോഴും കിഫ്ബിയിലെ അവതാരകരായി വരുന്നു. ഇത് കേൾക്കുമ്പോൾ ആർക്കും തോന്നും ഇത് കൊള്ളാമല്ലോ എന്ന്. ജനം TVയിലും ജയ്ഹിന്ദ് TVയിലുമൊക്കെയാണെന്ന് ഓർക്കണം ഈ പരിപാടി വരുന്നത്. അങ്ങനെ പണം കൊടുത്ത് ചാനലുകളിൽ പരസ്യത്തിന് പകരം പരിപാടി തന്നെ നടത്തുന്ന തട്ടിപ്പ്, പണം എവിടെ നിന്നാണ്? കിഫ്ബിയിൽ നിന്ന്. ഇങ്ങനെ ധൂർത്തടിക്കാൻ ആരാണ് കിഫ്ബിക്ക് അനുമതി കൊടുത്തത്? എവിടെ നിന്നാണ് കിഫ്ബിക്ക് കാശ് കിട്ടിയത്? ഇ ഡി അന്വേഷിക്കുകയാണ്. സി ബി ഐയെ ചെറുത്ത്, ഇ ഡിയെ ചെറുത്ത്,
ഇപ്പോൾ സിഎജിയും ചേർത്തതുകൊണ്ടൊന്നും കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അന്വേഷണ ഏജൻസികളെ ഭയപ്പെടുന്നത്, കേന്ദ്രത്തിന്റെ രാഷ്ട്രീയമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നത് തട്ടിപ്പ് മറയ്ക്കുന്നതിനുള്ള നീക്കമാണെന്ന്. സിബിഐ ലൈഫ് മിഷൻ പദ്ധതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ പിണറായി വിജയനും തോമസ് ഐസക്കും പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു വകുപ്പ് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ടെന്ന്. കൂടുതൽ വിശദീകരണം ചോദിച്ചപ്പോൾ പറഞ്ഞ സിഎജി എന്നാണ് പറഞ്ഞത്. സിഎജി പരിശോധിക്കട്ടെ എന്നാണ്. സിഎജി വരുമ്പോൾ പറയുന്നു ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇതുപോലെയുള്ള മറ്റൊരു വൈരാഗ്യം തീർക്കലാണെന്ന്. അതായത് പിണറായി വിജയനും തോമസ് ഐസക്കും പറയുന്നത് ഞങ്ങൾ നടുഭരിക്കും, ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ സാമ്പത്തികം കൊണ്ടുപോകും, ഇഷ്ടമുള്ളത് ചിലവാക്കും, ഇഷ്ടമുള്ളത് ചെയ്യും, അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, നിങ്ങളാരാണ് അത് ചോദിക്കാനെന്ന്. അതെ, ഇന്ത്യ ഒരു രാജ്യമാണ്, അതിലൊരു സംസ്ഥാനം മാത്രമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ഇന്ത്യക്ക് പരിശോധിക്കാം. കാരണം കേരളം ചെയ്യുന്ന ഓരോ പ്രവർത്തികളുടെയും ദോഷം അനുഭവിക്കേണ്ടത്, സമാധാനം പറയേണ്ടത് ഇന്ത്യയാണ്. മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ ജനാധിപത്യം, ഇതാണ് നമ്മുടെ ഭരണഘടന, ഇതാണ് നമ്മുടെ രാഷ്ട്രം. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ കുറ്റം പറഞ്ഞൊന്നും, പ്രിയപ്പെട്ട തോമസ് ഐസക്കെ, താങ്കൾക്ക് താങ്കളുടെ തട്ടിപ്പിനെ മറയുണ്ടാക്കാൻ കഴിയില്ല. കിഫ്ബിയുടെ പേരിൽ നടന്നിരിക്കുന്ന വലിയ ക്രമക്കേടുകൾ അന്വേഷിച്ച് കണ്ടെത്തും. സിഎജി അടക്കമുള്ളവർ അന്വേഷിക്കും. കോടതിയും ഇടപെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. കാരണം രഞ്ജിത് കാർത്തികേയൻ്റെ ഹർജി അത്രമേൽ അർത്ഥവത്തായ ഒന്നാണ്. ഇഡി പൂട്ടിക്കെട്ടും തോമസ് ഐസക്കിനെയും കിഫ്ബിയെയും. കഴിഞ്ഞ 5 വർഷം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെയും ഉദാഹരണ നാളുകളായിരിക്കും. നാട്ടിൽ വികസനങ്ങളൊന്നും നടന്നില്ല, വാചകപടി മാത്രം നടന്നു. ഒപ്പം തട്ടിപ്പും വെട്ടിപ്പും ധൂർത്തും സ്വജനപക്ഷപാതവും. അവസാനത്തെ ആണിക്കല്ലായിരിക്കും കിഫ്ബിയിൽ ഇഡി തറയ്ക്കുക.